നമസ്കാരം കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ല സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായി കൈമാറാത്തതിനാലാണ് സിൽവർ ലൈൻ മംഗളൂരു വരെ നീട്ടുന്ന കാര്യം കേരളം ഉന്നയിക്കാതിരുന്നത് അതേസമയം മലപ്പുറം മൈസൂർ ദേശീയപാതയ്ക്ക് ചർച്ചയിൽ ധാരണയായി വടക്കൻ കേരളത്തെയും തെക്കൻ കർണാടകത്തെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ റെയിൽവേ ലൈൻ പദ്ധതി കർണാടക സർക്കാർ പരിശോധിക്കുമെന്നും ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി അറിയിച്ചു അറുപത്തിയാറിലെ രാത്രികാല നിയന്ത്രണത്തിന് ബദൽ സംവിധാനമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മൈസൂർ മലപ്പുറം ഇക്കണോമിക് കോറിഡോർ പദ്ധതിയിൽ തോൽപ്പെട്ടി മുതൽ പുറക്കാട്ടേ വരെയും സുൽത്താൻ ബത്തേരി മുതൽ മലപ്പുറം വരെയുള്ള അലൈൻമെന്റുകൾ നടപ്പിലാക്കാൻ കേരളവും കർണാടകവും സംയുക്തമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടും നിലമ്പൂർ നഞ്ചൻകോട് തലശ്ശേരി മൈസൂർ കാസർഗോഡ് ദക്ഷിണ കന്നഡ റെയിൽ ലൈൻ എന്നിവയടക്കമുള്ള പദ്ധതികൾക്കെല്ലാം കർണാടകത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇവ നടപ്പാക്കാനാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് ബംഗളൂരുവിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ചർച്ച ഒരു മണിക്കൂറോളം നീണ്ടു സിൽവർ ലൈൻ ഉൾപ്പെടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യാൻ ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ കേരളവും കർണാടകയും തമ്മിൽ ധാരണയില്ലായി ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകയിൽ എത്തിയത് ചർച്ചയിൽ കർണാടക ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വകുപ്പ് മന്ത്രി ശ്രീ വി സോമണ്ണ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് കർണാടക ചീഫ് സെക്രട്ടറി ശ്രീമതി വന്ദതാ ശർമ്മ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ കർണാടക സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്